2020 സെപ്റ്റംബർ അവസാനത്തോടെ 30 ദശലക്ഷത്തിലധികം യാത്രക്കാർ സുൽത്താനേറ്റ് വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിച്ചതായി നാഷണൽ സെൻറ്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ സൂചിപ്പിക്കുന്നു. 2020 സെപ്റ്റംബർ അവസാനത്തോടെ 39,80,289 യാത്രക്കാർ മസ്കറ്റ്, സലാല, സോഹാർ, ദുഃഖം വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിച്ചതായി NCSI ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയും. ഒമാൻ സാമ്പത്തിക മന്ത്രി ഡോക്ടർ സെയ്ദ് അൽ സക്രി, സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ നാസർ ബിൻ റാഷിദ് അൽ മവാലി എന്നിവർ ഐക്യ അറബ് എമിറേറ്റിലെ സാമ്പത്തിക മന്ത്രിമാരുമായി വെർച്വൽ മീറ്റിംഗുകൾ നടത്തിയതായി മന്ത്രിസഭയുടെ പ്രസ്താവനയിൽ പറയും. ഹിസ് എക്സലൻസി അബ്ദുള്ള അൽ സക്രി, മിനിസ്റ്റർ ഓഫ് എക്കണോമി, ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് അൽ ഫലാസി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എന്റർപ്രണർഷിപ്പ് ആൻഡ് SMEs, കൂടാതെ ഹിസ് എക്സലൻസി ഡോക്ടർ താനി അൽ സയോദി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫോറിൻ ട്രേഡ് എന്നിവർ പങ്കെടുത്ത ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധവും ഇരു സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയിൽ ഉൾപ്പെട്ടതായി മന്ത്രിസഭയുടെ പ്രസ്താവനയിൽ പറയും. 229 കൊറോണ വൈറസ് കേസുകളും 8 മരണങ്ങളും തിങ്കളാഴ്ച ഒമാനിൽ രേഖപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സുഖം പ്രാപിച്ച 116,506 കേസുകളും 1,452 മരണങ്ങളും ഉൾപ്പെടെ രാജ്യത്താകെ ഇപ്പോൾ 125,115 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയും. പരമോന്നത സമിതിയും ആരോഗ്യമന്ത്രാലയവും പുറപ്പെടുവിച്ച സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.